അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അവരോട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുമായിരുന്നു. ഒരിക്കൽ മാത്രം സംഭവിച്ചു പോയ ഒരു തെറ്റിന് ഇത്രയും കടുത്ത ശിക്ഷ അവർക്ക് വിധിക്കുന്നത് ശരിയാണോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ആ സ്ത്രീ എന്നെ അപമാനിച്ചത്? ഒരു മനുഷ്യത്വം ഇല്ലാതെ എന്നെ പിന്തുടർന്ന് ദ്രോഹിച്ചത്? അപ്പോഴൊന്നും എന്നോട് ഒരു സഹാനുഭൂതിയും പ്രകടിപ്പിക്കാത്ത നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ സ്ത്രീയോട് മാത്രം ഇത്ര സഹതാപം? എന്നോടുള്ളതിനേക്കാളും ഗാഢമായ എന്ത് ബന്ധമാണ് അവളോടുള്ളത്? എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് എന്റെ അമ്മയെ കാണണം. എനിക്കിപ്പോ എനിക്ക് എന്റെ മോഹിനി അമ്മയെ കാണണം. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. അമ്മായി, ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. അതെ, എന്റെ കണക്ക് കൂട്ടലുകൾ ഇന്നേ വരെ പിഴച്ചിട്ടില്ല, ഇനിയോട്ട് പിഴക്കിയില്ല. ഇത് കൈവിട്ടുള്ള കളിയാണോ എന്നാണ് എന്റെ ഭയം. ഈ ജീവിതം തന്നെ ഒരു കൈവിട്ട കളിയല്ലേടാ. അമ്മായി, ഇപ്പൊ എങ്ങനെയുണ്ട്? തമ്പുരാട്ടിയെ ഞാൻ നമിച്ചു. അമ്മായി, എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. അതിന് എനിക്കെന്ത് ചെയ്യാനാവും ധനഞ്ജയ? ഞാനീ വീട്ടിൽ നിന്ന് പോവല്ലേ. അപ്പൊ ഞാനോ? ഞാനിനി എന്ത് ചെയ്യും? നിനക്ക് നിന്റെ സ്നേഹമയ്യായ ഭാര്യ ഉള്ളപ്പോ എന്റെ ആവശ്യം എന്താ? നിനക്ക് അവളുടെ സ്നേഹം മാത്രം മതിയല്ലോ. അത് പോരാ, എനിക്ക് അമ്മയുടെ സഹായം വേണം. അമ്മായി എനിക്ക് നൽകിയ ആ ഔഷധം എനിക്ക് വേണം. ഔഷധം ഇവിടെയുണ്ട്. ഇന്ന് നിനക്കത് നൽകാൻ എനിക്ക് വിരോധവും. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയ നാളെ ഇതേ ഔഷധത്തിന് നീ എന്ത് ചെയ്യും? ആരോട് പോയി ഇറക്കും? അയ്യോ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ദേ, ഞാൻ ചത്തുപോകും. എന്റെ പക്കലുള്ള ഔഷധം കൃത്യമായ ഇടവേളകളിൽ നിനക്ക് തുടർന്ന് ലഭിച്ചില്ലെങ്കിൽ നിന്റെ ഗതി എന്താവോന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ ഭയമാവുക. അമ്മായി പറഞ്ഞത് വാസ്തവമാണ്. അമ്മായിയുടെ പക്കലുള്ള മരുന്ന് കൂടാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പോ രുക്മിണിയോ? അവളെയും കളയാനോ എനിക്ക് വയ്യ. അതുകൊള്ളാം. കക്ഷത്തിലുള്ളത് പോവാനും പാടില്ല, എന്നാൽ ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. രണ്ടും കൂടി നടക്കില്ലല്ലോ ധനഞ്ജയ. അരുത്, എന്നെ കൈവിടല്ലേ. അമ്മായി അല്ലാതെ എനിക്ക് മറ്റു ശരണമില്ല. എന്നെ ഒന്ന് രക്ഷിക്കണം. അമ്മായി, ശരി, നിനക്ക് ആവശ്യമുള്ള മരുന്ന് ഞാൻ നൽകാം. എന്നാൽ നീ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യണം. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് ആ ഔഷധം നൽകിയാൽ മാത്രം മതി. നിനക്ക് മാത്രമല്ല, നിന്റെ രുക്മിണിക്കുള്ള ഔഷധവും ഞാൻ നൽകാം. പക്ഷേ അവള് പിണങ്ങി നിൽക്കുകയല്ലേ. ഞാൻ നൽകിയ അവൾ ആ ഔഷധം സേവിക്കുമോ? അതും അമ്മായി നൽകിയ ഔഷധമാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും. അവൾ ഈ മരുന്ന് സേവിക്കും. നീ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. അമ്മായി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? കഥയിലെ കെട്ടിപ്പോ മുറുകയാണല്ലോ. ഇനി അടുത്തെന്താണ് സംഭവിക്കുക? അതിനെ കുറിച്ച് അവിടുത്തെ ധാരണ എന്താണ്? അവൻ നിസ്സഹായനാണ് ശംഭു. അവന് രുക്മിണി സ്വന്തം പ്രാണനാണ്. പക്ഷേ അവന്റെ ശരീരം ദാഹിക്കുന്നത് എന്റെ പക്കലുള്ള മയക്കുമരുന്നിന് വേണ്ടിയാണല്ലോ. എന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ അവന്റെ ശരീരം അവനെ അനുവദിക്കില്ല. എന്നാലോ, ആ രുക്മിണിയെ വഞ്ചിക്കാൻ അവന്റെ മനസ്സും അവനെ അനുവദിക്കില്ല.
അതൊരു വല്ലാത്ത അവസ്ഥയാണല്ലോ തമ്പുരാട്ടി. അതെ, ഇത്രയും കാലം ഈ മോഹിനിയിൽ നിന്നും അകന്നു മാറി ജീവിച്ചതിനുള്ള ശിക്ഷ അവന്റെ ഈ അവസ്ഥ. അവളെ ചതിക്കാൻ അവനെ കൊണ്ടാവോ? നീ എന്ത് കരുതുന്നു? രുക്മിണിയോടുള്ള അവന്റെ സ്നേഹം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവളെ ചതിക്കാൻ അവൻ ഈ ജന്മമാവില്ല എന്ന് നീ കരുതുന്നു. നിന്റെ ശരീരം ഇതുവരെ എന്റെ മയക്കുമരുന്നിന്റെ സ്വാദ് അറിഞ്ഞിട്ടില്ല. എന്നെങ്കിലും അതിന്റെ രുചി നിന്റെ നാവ് നുണഞ്ഞാൽ പിന്നെ നിന്റെ മനസ്സിന്റെ താളം തെറ്റും ശംഭവും. നിന്റെ ശരീരത്തിന്റെ ഭാഷ തന്നെ മാറും. അതോടെ സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കുമെല്ലാം പ്രസക്തി നഷ്ടപ്പെട്ട ഒരവസ്ഥയാകും നിന്റേത്. എന്റെ ദേവി. ദേവി നാമോ? ഈ മോഹിനിയുടെ സാന്നിധ്യത്തിൽ ദേവി നാമോ ഉച്ചരിക്കാൻ മാത്രം ധൈര്യമോ? അതും എന്റെ വെറുമൊരു അടിമയായ നിന്റെ നാവിൻ തുമ്പിൽ. അയ്യോ, തെറ്റു പറ്റിയതാണ്. അറിയാതെ എന്റെ നാവിന്ന് വീണു പോയതാണ്. ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഇനി ഒരു തവണ കൂടി ദേവി നാമം നിന്റെ നാവിൽ നിന്നും ഉയർന്നാൽ ആ നിമിഷം നിന്റെ ആ പുഴുത്ത നാവിനെ ഞാൻ അരിഞ്ഞിടും. ഓർത്തോ. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ഇനി മരിക്കുവോളം ദേവി നാമം ഈ വായിൽ നിന്ന് ഉയരില്ല. ഇത് സത്യം. ഈ ഒരു തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ ആരാധിക്കുന്ന കരിമൂർത്തിയുടെ ശത്രുവാണ് ദേവി. കരിമൂർത്തിയുടെ ശത്രു എന്റെയും ശത്രുവാ. എന്റെ ശത്രുവിനെ ആരാധിക്കുന്നവരെല്ലാം എന്റെ ശത്രുക്കളാ. അപ്പൊ എന്റെ വെറുമൊരു അടിമയായ നീ ദേവി നാമം ഉച്ചരിച്ചാൽ അതെനിക്ക് സഹിക്കാനാവൂ? ഇനി ഒരിക്കലും, ഒരിക്കൽ പോലും ഞാൻ ദേവിയെ നമിക്കില്ല. എന്റെ ഗുരുവും യജമാനത്തെയും ദൈവവും എല്ലാം അവിടുന്നാണ്, അവിടുന്ന് മാത്രമാണ്. ധനഞ്ജയന്റെ കാര്യത്തിൽ നിനക്ക് ആദി വേണ്ട. അവൻ അവളെയും കൊണ്ടുവരും. അവൻ വിളിച്ചാൽ അവൾക്ക് വരാതിരിക്കാനാവില്ല. കാരണം അപ്പോഴേക്കും അവൾ അവൻ നൽകിയ മയക്കുമരുന്ന് സേവിച്ചു കഴിഞ്ഞിരിക്കും. അവന്റെ അടിമയായി കഴിഞ്ഞിരിക്കും. ഞാൻ ചോദിക്കുന്നത് കേട്ട് അവിടത്തേക്ക് അഹിതം തോന്നരുത്. ആ രുക്മിണി അവനോടൊപ്പം പിണങ്ങിയിരിക്കുകയല്ലേ? അതെ. അപ്പൊ പിന്നെ അവൻ നൽകുന്ന ഔഷധം അവൾ സേവിക്കുമോ? അതിന് അവൻ നൽകുന്നത് മോഹിനി നൽകിയ ഔഷധമല്ലല്ലോ. പിന്നെ മലമുകളിലെ ദേവീക്ഷേത്രത്തിലെ പ്രസാദമല്ലേ? ക്ഷേത്രപ്രസാദോ? അതെ, മലമുകളിലുള്ള വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവീക്ഷേത്രത്തിലെ പ്രസാദം. ദേവിയുടെ പ്രസാദം എന്ന് പറഞ്ഞാൽ അവൾക്കത് നിഷേധിക്കാനാവില്ല. അതെ, ആ മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാൽ പിന്നെ അവൾ അവന്റെ ആജ്ഞാനുവർത്തിയല്ലേ? എന്ന് വെച്ചാൽ എന്റെ അടിമ. മോഹിനിയമ്മായി നമ്മുടെ വീട്ടിൽ നിന്ന് താമസം മാറാന്ന് സമ്മതിച്ചു. അതിന്റെ പ്രതിഫലമായി നിങ്ങൾ അവർക്ക് പണം നൽകാന്ന് സമ്മതിച്ചിട്ടുണ്ടാവും. ഇല്ല, അവർക്കൊരു തൊട്ടുപോലും ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് പരിചയമുള്ള ആശ്രമത്തിലേക്ക് അവരെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അതിനവർ സമ്മതിച്ചോ? സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അതിനായി നീണ്ട വാദപ്രതിവാദം തന്നെ വേണ്ടി വന്നു. എന്തായാലും സാരമില്ല, ആ മാറിന ഒഴിഞ്ഞു പോവാന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? സമാധാനം മാത്രമല്ല, സന്തോഷമായി. എന്റെ ജീവിതം തന്നെ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയായിരുന്നു എന്നായിരുന്നു എന്റെ പേടി. അങ്ങനെയല്ലേ ആ യക്ഷ അങ്ങയുടെ മേൽ പിടിമുറുക്കിയത്? എല്ലാം പോട്ടെ രുക്മിണി, അതെല്ലാം കഴിഞ്ഞില്ലേ? നമ്മൾ ആ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? നമ്മളെ ആ ദേവി രക്ഷിച്ചില്ലേ? നമ്മളെ ആ ദേവി രക്ഷിച്ചില്ലേ എന്ന്? ഞാൻ എന്തായി കേക്കുന്നേ? അങ്ങ് ദേവി നാമം ഉച്ചരിക്കുകയോ? ദേവി, ഇത് സത്യമാണോ അതോ ഇത് ഞാൻ കണ്ട സ്വപ്നമാണോ? ഇതൊന്നും സ്വപ്നമല്ല രുക്മിണി, സത്യമാ. എന്റെ ദേവി, ഇതൊരു ദിവ്യ പ്രസാദമാണ്. ഏറെ ഔഷധ ഗുണങ്ങളുള്ള ദിവ്യമായ പ്രസാദം. ഇത് ദേവി സ്മരണയോടെ തന്നെ സേവിച്ചോളൂ. മലമുകളിലുള്ള വിളിച്ചാ വിളിയേക്കുന്ന ആ ദേവിയെ കാണാൻ പോണ്ടേ? പോണം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം.
എന്താ അത്? അന്ന് നമ്മൾ ദേവീപുരത്തേക്ക് വരുമ്പോൾ നമ്മളെ സഹായിച്ച ആ സ്ത്രീയില്ലേ? അതെ. അവർ നൽകിയ ആ ദേവി വിഗ്രഹവും കൊണ്ടുവേണം നമ്മൾ മല കയറാൻ. അല്ല, അത് വേണോ? വേണം. എന്നാ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ, നമുക്ക് വീട്ടിൽ പോയി ആ വിഗ്രഹം എടുക്കാം. വാ. ദേവി. ഇതാ ഇവിടെയാ അവരുടെ കഥ കഴിയാൻ പോകുന്നത്. തമ്പുരാട്ടി ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ച അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നു അല്ലേ? അതെ. ഒന്ന് ചിന്തിച്ചാൽ അവരിരുവരും അവിടുത്തെ അടിമകളായി കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ അവരെ കൊല്ലുന്നത്? ഒരു മുൻകരുതൽ. ദേവിയുടെ തീവ്ര ഭക്തയായ രുക്മിണി അവളെ പോലുള്ള ഭക്തകളെ അടിമകളായി കൂടെ നിർത്തുന്നത് പോലും അപകടം. ഏതെങ്കിലും ഒരു നാൾ അവരുടെ ദൈവാധീനം നമുക്ക് വിനയായി മാറുമെന്നതിൽ സംശയമില്ല. ആ ഒരവസ്ഥ നമ്മൾ ഒഴിവാക്കണം. അവരുടെ ശല്യം എന്നേക്കുമായി തീരണം. പിന്നെ അവരുടെ പൊടി പോലും ആർക്കും കിട്ടരുത്. ഇവിടെ വച്ച എന്റെ പ്രിയ ഭർത്താവിനെ, അതായത് ധനഞ്ജയന്റെ അമ്മാവനെ പറഞ്ഞയച്ചത്, അതിന്റെ ഒരു തെളിവ് പോലും ഇന്നേവരെ ആർക്കും ലഭിച്ചിട്ടില്ല. മരുമകനെയും ഭാര്യയെയും നമുക്ക് അവിടേക്ക് തന്നെ പറഞ്ഞയക്കാം. ഇവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ടെന്നും പറഞ്ഞ് അവൻ അവളെ കൊണ്ടുവരും. ആ പൊട്ടിപ്പെണ്ണ് അതും വിശ്വസിച്ച് ഇവിടേക്ക് വരും. ഇവിടെയാണ് അവൾക്ക് മോക്ഷം ലഭിക്കുക. ഇപ്പൊ അവര് പുറപ്പെട്ടിട്ടുണ്ടാവും. അതെ, അവരുടെ മരണത്തിലേക്കുള്ള യാത്ര അവരാരംഭിച്ചിട്ടുണ്ടാവും. ഈ യാത്ര അവർ മുഴുമിപ്പിക്കില്ല. കാരണം അവരിവിടേക്ക് വരേണ്ടത് ഭൂതത്താൻ കോട്ടയിലൂടെയാണ്. മരണത്തിന്റെ കവാടത്തിലേക്കുള്ള മാർഗമാ ഭൂതത്താൻ കോട്ട. ഭൂതങ്ങൾ കാവൽ നിൽക്കുന്ന കോട്ട. മരണം പതിയിരിക്കുന്ന അവിടുത്തെ കെണികൾ, ചതിക്കുഴികൾ. അത് കടന്ന് ലക്ഷ്യത്തിലേക്ക് സമീപിക്കാൻ അവർക്കാവില്ല. ഇത്രയും അപകടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ അല്ല അവർ വരുന്നതെങ്കിലോ? കരിമലയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് അവർ വരുന്നതെങ്കിലോ? അതിന് സാധ്യതയില്ല ശംഭു. കാരണം ആ വഴി അധികം ആളുകൾക്കും അജ്ഞാതമാണ്, പ്രത്യേകിച്ചും അന്യനാട്ടുകാർക്ക്. പക്ഷേ ധനഞ്ജയൻ ദേവീപുരത്തുകാരനാണല്ലോ, അവന് ചിലപ്പോ ആ മാർഗം അറിയാമെങ്കിലോ? മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾക്ക് എപ്പോഴെല്ലാം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ദേവീമഹാമായ നമ്മുടെ ശത്രുക്കൾക്ക് ശക്തമായ പിന്തുണ നൽകാറുണ്ട്. രുക്മിണി ഒരു ദേവി ഭക്ത ആയതുകൊണ്ട് പ്രത്യേകിച്ചും ദേവി അവളെ നേർവഴിക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കൂ? ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗം കൂടിയുണ്ട്. എന്താണത്? രൗദ്രയുടെ പിശാചുക്കൾക്ക് കഴിയാത്ത കർമ്മം നമ്മൾ രണ്ടു കൂടി അങ്ങ് നിർവഹിക്കും. എന്നുവെച്ചാൽ? നമ്മുടെ ഈ സ്വന്തം കൈകൾ കൊണ്ട് നമ്മൾ അവരെ കൊല്ലും. ആ കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് നിലം പതിച്ചുകൊണ്ടായിരിക്കും ദാരുണമായ അവരുടെ മരണം. അങ്ങേക്ക് വഴി തെറ്റിയോ? ഇല്ലല്ലോ. എങ്കിൽ അങ്ങ് പറഞ്ഞ ആ ക്ഷേത്രം എവിടെ? ആ ക്ഷേത്രം ഇവിടെയാണെന്നാണ് അവര് പറഞ്ഞത്. അവരോ? അതെ. ആരുടെ കാര്യം അങ്ങ് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നത് മോഹിനിയമ്മയ്ക്ക് വേണ്ടി ഇവിടെയുള്ള ഒരു ആശ്രമത്തിൽ വന്നെന്നും ആശ്രമത്തിനോടൊപ്പം സുന്ദരമായ ഒരു കൊച്ചു ദേവീക്ഷേത്രം കണ്ടെന്നുമൊക്കെയല്ലേ? അത് ശരിയാണ്. പക്ഷേ ആ
ക്ഷേത്രത്തിലെ പ്രസാദമാണെന്ന് പറഞ്ഞ് നിങ്ങളെന്തോ ചവർപ്പുള്ള ഒരു ദ്രാവകം എനിക്ക് തരികയും ചെയ്തു. ഇവിടെയുള്ള ക്ഷേത്രത്തിലെ ദേവി പ്രസാദമാണ് എന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? അതെ, അതു പിന്നെ ഇല്ല. അങ്ങ് പറഞ്ഞ കണക്കിൽ ഇവിടെ ഒരു ആശ്രമവും ഇല്ല, അതിനോടനുബന്ധിച്ച് ദേവി ക്ഷേത്രവും ഇല്ല. ഇല്ലാത്ത ക്ഷേത്രത്തിലെ പ്രസാദമാണ് നിങ്ങൾ എനിക്ക് തന്നത്. സത്യം പറയൂ, നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ഞാൻ നിന്നോട് കള്ളത്തരൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ ഇവിടെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞ ആ ക്ഷേത്രം എവിടെ? മോഹിനിയോടൊപ്പം പോയെന്ന് പറഞ്ഞ ആശ്രമം എവിടെ? ദേവിയുടെ പ്രസാദം എന്ന് പറഞ്ഞ് അങ്ങ് എനിക്ക് നൽകിയ ആ ദ്രാവകം എന്തായിരുന്നു? സത്യം പറയൂ, അങ്ങ് എന്നെ കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നില്ലേ? എന്നെ ചതിക്കുകയായിരുന്നില്ലേ? അല്ല, ഞാൻ നിന്നെ ചതിച്ചതല്ല. സത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച കാര്യങ്ങളാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ടെന്നും ഇവിടേക്ക് നിന്നെ കൊണ്ടുവരണമെന്നാ അവരെന്നോട് പറഞ്ഞത്. അവരോ? ആരാണവർ? അതെ, ഞാൻ തന്നെ. നിങ്ങളോ? ഞാൻ തന്നെ, നിന്റെ ശത്രുവായ മോഹിനി. ഓഹോ, അപ്പോൾ ഇവളുമായി ചേർന്ന് നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അല്ല, ഒരിക്കലും അല്ല. നിന്നെ ചതിക്കണമെന്ന് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എന്റെ മുന്നിൽ അമ്മയെ അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. അങ്ങേ ദൈവതുല്യമായി കരുതി വിശ്വസിച്ച് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച എന്നെ ഇവൾക്ക് വേണ്ടി ചതിക്കാൻ അങ്ങേക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്റെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ. അതിന് മാത്രം എന്ത് ഗതികേട് അങ്ങേക്ക് ഉണ്ടായത്? വിധേയത്വം. മയക്കുമരുന്ന് നൽകി ഞാൻ ഇവനിൽ ഉണ്ടാക്കിയെടുത്ത വിധേയത്വം. മയക്കുമരുന്നോ? അതെ, ഔഷധമാണെന്ന് പറഞ്ഞ് ഇവരെന്നെ തെറ്റിദ്ധരിപ്പിച്ച് ആ വിഷദ്രാവകം കുടിപ്പിച്ചു, എന്നെ അതിനടിമയാക്കി. അങ്ങനെയെങ്കിൽ ഇതേ മയക്കുമരുന്നിലെ പ്രസാദം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കുടിപ്പിച്ചത്? അതല്ലാതെ അവന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രുക്മിണി. എന്തിന്? എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം? മറ്റെന്തിന്? പണം, സ്വത്ത്, അധികാരം, സുഖ സൗകര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടി തന്നെയാ. എന്നെ പോലുള്ളവർ സുഖിച്ച് ജീവിക്കണമെങ്കിൽ നിന്നെ പോലുള്ളവർ ഇങ്ങനെ നീറി ഒടുങ്ങണം. ഇല്ല, നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പോവുകയാ, വരൂ. ഞാൻ പോവുകയാ, വരൂ. അങ്ങനെ എന്നോടൊപ്പം വരൂ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എനിക്കിവിടുന്ന് പോകാനാവില്ല രുക്മിണി. ഇവരുടെ പക്കലുള്ള ആ മയക്കുമരുന്നില്ലാതെ എനിക്ക് ജീവിക്കാനാവൂല. ഞാനിപ്പോ ഇവരുടെ അടിമയാ. ധനജിയ, ഇവിടെ ഈ പാറയിൽ നിന്ന് തള്ളി താഴെയിട്. അങ്ങനെയെങ്കിൽ ഇനി നീ ഇവന് വേണ്ടി അങ്ങ് മരിച്ചേക്കു. എന്താ ഈ ചെയ്യുന്നത്? പേടിക്കണ്ട, ആ വിഗ്രഹം പോയടത്തേക്ക് തന്നെയാ നിന്നെ ഞങ്ങൾ അയക്കുന്നത്. ആ വിഗ്രഹത്തോടൊപ്പം നീ പോയി തൊലയും. മോഹിനി, മോഹിനി, മോഹിനി. രണ്ട് പ്രാവശ്യം നിനക്ക് പ്രാണദാനം നൽകി വിട്ടവളാണെന്നാ. സ്വന്തം പിഴകൾ തിരുത്തി ധർമ്മമാർഗത്തിലേക്ക് തിരികെ വരാനും പാപപരിഹാരം തേടാനും നിനക്ക് നാം വേണ്ടുവോളം അവസരം നൽകി. എന്നിട്ടും നീ നന്നായില്ല. അതിനാൽ സ്വന്തം പ്രവൃത്തികളുടെ ഫലം ഇനി നീ അനുഭവിച്ചു കൊള്ളുക. എന്റെ ഭക്തയോട് വിശ്വാസവഞ്ചന കാട്ടിയവളാണ് നീ. ചതിയിലൂടെ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവൾ. അതിനാൽ ചതിയുടെ സുഖം എന്താണെന്ന് നീയും അനുഭവിക്കുക.
നിന്നെ ഞാൻ കൊല്ലും. എന്താ എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കറിയില്ല രുക്മിണി. നിന്റെ ദേവി ഭക്തി നിന്നെ ആപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ധനഞ്ജയ, ഇവളെ പോലൊരു ഉത്തമ ഭക്തയെ പത്നിയായി ലഭിച്ച നീ ഭാഗ്യവാനാണ്. ഇവളുടെ ഭക്തി നിന്നെ നിത്യനരകത്തിൽ നിന്ന് മോചനം നൽകിയിരിക്കുന്നു. ദേവീപ്രസാദം നിനക്ക് ലഭിച്ചിരിക്കുന്നു. മോഹിനി നൽകിയ മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങൾ ഇനി നിങ്ങളെ ബാധിക്കുകയില്ല. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് നാം മോചനം നൽകിയിരിക്കുന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് ആയുരാരോഗ്യത്തോടെ ദീർഘായുസ്സായി ജീവിക്കുക. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിങ്ങേ നമഃ.